ചേട്ടൻ ഡാൻസ് ചെയ്യുന്നു. അയ്യോ ഓംകാര ചേട്ടൻ ഡാൻസ് ചെയ്യുന്നുണ്ട്. എന്ത് സെയിം ക്യാബറ ഡാൻസർ പോലെ. മാറിക്ക് മാറിക്ക്, നീ ഒന്ന് മാറിക്ക്, ഞാൻ ഒന്ന് നോക്കട്ടെ. പ്രശ്നം ഗുരുതരമാണ്, ഇതത്ര നിസ്സാരമൊന്നും അല്ല. അതെന്താണ് അക്കച്ചി? അതല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വാസ്തവത്തിൽ ഇവര് നമ്മിൽ നിന്നും എന്താണ് ഒളിപ്പിക്കുന്നത്? ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, ഇനി ഓമിന്റെ അവസരമാണ്. അതിനിപ്പെന്താ, ഞാൻ പോയി കണ്ടിട്ട് വരാം. അതിലെന്താ എത്ര വലിയ കാര്യം? ആരോടും ഒന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ. അനോ ഹീ നോസ്. എന്താ വേണ്ടത്? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ ഇവിടെ നിൽക്കുന്നു, ഇവിടെ നോക്കി സംസാരിക്കും. ഞാനുണ്ടല്ലോ ഭയങ്കര ബിസിയാ, പിന്നെ സംസാരിച്ച പോരെ. ഇതിന് മാത്രം എന്ത് കാര്യത്തിലാ നിങ്ങളിപ്പോ ബിസി ആയിരിക്കുന്നേ? ജോലിയിൽ ബിസി ആയിരിക്കും. ഓ, പക്ഷെ ജോലി ചെയ്യുന്ന രുദ്രനല്ലേ, അപ്പോ നിങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യാ? ഞങ്ങൾ ജോലി തന്നെ ചെയ്തോണ്ടിരിക്കുന്ന. അതിന് തക്ക എന്ത് ജോലിയാ നിങ്ങൾ മൂന്ന് പേരും കൂടി ചെയ്യുന്നേ? ആക്ച്വലി ജോലി ചെയ്യുന്ന രുദ്രൻ തന്നെയാ, പക്ഷെ രുദ്രനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാന്ന് പറയുന്നതിന് വലിയ ജോലിയല്ലേ, റൈറ്റ്? അത് നിങ്ങൾക്കറിയാലോ. ഞങ്ങൾ ആ ജോലി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ രണ്ടുപേരും കൂടി രുദ്രനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയാണ്. അതായിക്കോട്ടെ, പക്ഷെ മൂന്ന് പേരും ഇങ്ങനെ കഥ കടച്ചിട്ട് ആരും അറിയാതെ എന്ത് ജോലിയാ ചെയ്യുന്നേ? ഗോഡ്, ഇവരെന്തിനാ ഇപ്പൊ ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കുന്നത്? താങ്ക് ഗോഡ് അനികേടത്തി ഇവിടെ ഇല്ലല്ലോ, അല്ലെങ്കിൽ ഒരു 50 ചോദ്യം അനികേടത്തിന്റെ വക ഉണ്ടായാനെ. ും പാത്തും ചെയ്യുന്നത് നിയമത്തിനെതിരായ കുറ്റകൃത്യമാണോ? നോ, ഞങ്ങൾ അതിന് ക്രിമിനൽസ് ഒന്നുമല്ല, റൈറ്റ്? ആക്ച്വലി ശരീരത്തിന് നല്ല സുഖമല്ല. അയ്യോ, എന്ത് പറ്റി? എന്താ അസുഖം? അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ശിവനാണ് നല്ല സുഖമില്ലാതിരിക്കുന്നത്. ശിവന് സുഖമില്ലെന്നോ? എന്ത് പറ്റിയതാ? ശിവന് പനിയാണോ? ഐസ്ക്രീം കഴിച്ച് തൊണ്ടയ്ക്ക് പ്രശ്നമായി കാണും. എന്താ ഉണ്ടായെന്ന് പറയേ. എന്താ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? എന്താ പറ്റിയ പറയുന്നുണ്ടോ? അനികേടത്തി, എന്റെ പ്രിയപ്പെട്ട അനികേടത്തി, ഒരു മിനിറ്റ്. പെട്ടെന്നാവട്ടെ. ഈ കേസ് ഒന്നുകൂടെ മുറുകയാണല്ലോ. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിലൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടി വരും. ജോലി ചെയ്യാണെന്ന രുദ്രൻ എന്നോട് പറഞ്ഞത്. ഓംകാര ചേട്ടൻ പറയുന്നു വലിയേട്ടൻ അസുഖാണെന്ന്. ഐ എം ഷുവർ രണ്ടുപേരും പറയുന്നത് പച്ചക്കള്ള. ശിവൻ, ഈ വാതിലൊന്ന് തുറക്ക്. എന്താ പറ്റിയേ? എന്തൊരു കഷ്ടം ആലോചിച്ചോക്ക്. ഇതല്ലാതെ നിനക്ക് വേറൊരു കാരണം പറയില്ലായിരുന്നു. എനിക്കിനി കഷായം കുടിക്കേണ്ടി വരും. എന്തൊരു കഷ്ടം. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? എനിക്ക് ആ സമയത്ത് തലയിൽ വേറൊന്നും വന്നില്ല. അനികേടത്തി എവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് സംഭവിച്ചത്. ശിവൻ, തനിക്ക് എന്താ പറ്റിയെന്ന് പറയാൻ എനിക്ക് ആകെ പേടിയാവുന്നു. ശിവൻ, ഈ വാതിലെങ്കിലും ഒന്ന് തുറക്ക്. എന്ത് ചെയ്യാനാ? നമ്മളിനി എന്ത് ചെയ്യാനാ? ഇനി ചെയ്യാനുള്ളതെല്ലാം ശിവൻ തന്നെ ചെയ്യണം. ഗോ, ഒരു മിനിറ്റ് നിന്നേ. ആയിനോ, ഞാനവിടെ ആരോടൊന്നും പറയാൻ പാടില്ല അല്ലേ? കറക്റ്റ്. എന്നെ കണ്ടുപിടിച്ചതാ. കണ്ടുപിടിക്കാൻ പറ്റിയ സാധനം. ശിവൻ, തനിക്ക് എന്താ പറ്റിയ? എനിക്കൊരു കുഴപ്പമില്ല. തനിക്ക് സുഖമില്ലെന്നാണല്ലോ ഓം എന്നോട് പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു, പക്ഷെ ഇപ്പൊ ഐ ആം ഫീലിംഗ് മച്ച് ബെറ്റർ. ഇവിടെ നിൽക്കണം, നമുക്ക് അകത്തേക്ക് പോകാം. അകത്തെന്താണെന്ന് അറിയണമെന്ന് അത്ര നിർബന്ധമാണോ? ഞാൻ തലമുടി ശരിയാക്കിയായിരുന്നു. അകത്തെന്താ നടക്കുന്നെന്ന് പറഞ്ഞാൽ തന്റെ ഹൈറ്റ് കുറഞ്ഞു പോകും. ഡോണ്ട് യു ഗോ ദേർ, ഓക്കേ? അതൊക്കെ പോട്ടെ, അകത്തെന്താ നടക്കുന്നെന്ന് പറശിവൻ. അതെന്തിനാ? അല്ല, ആദ്യം നീ അടക്കം നിങ്ങൾ മൂന്നുപേരും നീയും നിങ്ങൾ മൂന്നുപേരും കൂടെ ഇവിടെ. അല്ല, നിങ്ങൾ മൂന്നുപേരും ഇവിടെ എന്താ ചെയ്യണേ? ചോദ്യങ്ങൾ അവസാനിച്ചോ? അകത്തെന്താ നടക്കുന്നെന്ന് അറിയാൻ വേണ്ടിയാ ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട്. ഒന്നുമില്ല. ഇനി അഥവാ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോ ഞാനത് നിന്നോട് പറയേണ്ടതിന്റെ യാതൊരു ആവശ്യമില്ല, ഓക്കെ? എക്സ്ക്യൂസ് മീ ഗൈസ്. പറഞ്ഞല്ലേ എന്തോ വലിയ പണി ഒപ്പിക്കുന്നുണ്ട്. ഇവരെന്തോ നമ്മളോട് ഒളിപ്പിക്കുന്നു എന്ന് ഉറപ്പാ. അതിലിപ്പോ യാതൊരു സംശയമില്ല. ഒളിപ്പിച്ചല്ലേ പറ്റൂ. സത്യം പുറത്തു വരുന്നവരെ ഒളിപ്പിച്ചേ പറ്റൂ. ആദ്യം ഈ കൊച്ചു വരുന്നു, അതിന്റെ കൂടെ ഒരു കത്തില് നമ്മൾ മൂന്ന് പേരിൽ ആരോ ഒരാളാണ് ഇതിന്റെ അച്ഛനെന്നും പറയുന്നു. ശരിയായിരിക്കും. അനുഗഡിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇവിടെ മുഴുവൻ മറ്റേതായിരിക്കുക. ഇനി നമ്മുടെ വീട്ടിലുള്ളവരോ ഇനി പുറത്തുള്ള ആരെങ്കിലും ഈ വിവരം അറിഞ്ഞാൽ നമ്മുടെ കാര്യം അനുകേടത്തെ പോലെയാ. അല്ലല്ല, അനുകേടത്തെ പോലെയല്ല, അതിനത് പറയാം. എനിക്ക് തോന്നുന്നത് നമ്മുടെ ബിസിനസ് റൈവൽസ് ആരോ നമ്മളെ നാറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. നമ്മുടെ ബിസിനസ് റൈവൽസിലുള്ള ആർക്കോ നമ്മുടെ സ്റ്റോക്ക് പ്രൈസ് താഴെ വീണെന്ന് ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും ശത്രുക്കളാവാലോ, അതിനും സാധ്യതയുണ്ട്. പക്ഷേ അത് ആരാണെങ്കിലും ഇതിന്റെ പുറകിലുള്ള സത്യാവസ്ഥ അറിയുന്നവരെ ഇത് നമ്മുടെ ഉള്ളിൽ രഹസ്യമായിരിക്കണം. ഐ അഗ്രി. പക്ഷേ ഇവിടെയുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ രുദ്രന്റെ മനസ്സിൽ ഒന്നും ഇരിക്കില്ലല്ലോ. രുദ്ര പറയുന്ന കേൾക്കുന്നുണ്ടോ? രുദ്ര 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 മോന്റെ ചിറ്റപ്പനെ കണ്ടോ? ഞാനാ രുദ്ര. ഞങ്ങൾ ഇവിടെ സീരിയസ് ആയിട്ടൊരു കാര്യം ഡിസ്കസ് ചെയ്യണം. ഓക്കെ, ഹലോ, ഹായ്. ശിവേട്ടൻ, ഞാൻ അവന്റെ അച്ഛനാരാന്ന് അന്വേഷിച്ചോണ്ടിരിക്കുക. അതെങ്ങനെ? ഇവൻ കുറച്ചുകൂടെ വലുതായിരുന്നെങ്കിൽ ഇവനോട് തന്നെ ചോദിക്കായിരുന്നു. ഇതിപ്പോ ചേട്ടന്റെ കുഞ്ഞാണെങ്കിൽ എങ്ങനെ സ്റ്റൈൽ കാണിച്ചാണ്. അതല്ല, ഇവൻ മനസ്സിലാവാത്ത ഭാഷയിൽ സംസാരിക്കുകയാണെങ്കിൽ ഓമിന്റെ കൊച്ചാന്ന് ഉറപ്പിക്കാം. പക്ഷെ ഇവനാണെങ്കിൽ ഒന്നും പറയുന്നില്ലല്ലോ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം വല്ലാത്തൊരു ആറ്റിറ്റ്യൂഡാണെന്ന്. കരണ്ട ചെറിയച്ചനൊന്നും പറഞ്ഞില്ല. മോന്റെ പപ്പ ഇതിലേതാ? പൂച്ചക്കണ്ണനാണോ അതോ ഈ മുടിയനാണോ? എന്ത് നോൺസെൻസ് ആണ് നീ പറയുന്നത് രുദ്ര? ഇതെന്റെ കുഞ്ഞൊന്നും, ചേട്ടന്റെ കുഞ്ഞല്ലെങ്കിൽ ഓമിന്റെ ആയിരിക്കും. ഓ ഓ എന്ത് ശിവ, എനിക്ക് നിന്റെ കൊച്ചാണെന്ന് തോന്നുന്നത്. സോറി, എന്റെ അവൻ ഒരു ചാൻസ്. ഈ വിവരക്കിടന്ന് നിർത്താൻ പറ്റുമോ? ഒരു തെളിവില്ലാതെ ഈ കുഞ്ഞ് ശിവന്റെ ആണ് എന്റെ ആണെന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ തന്നെ ഈ കുഞ്ഞ് നിന്റെ ആണെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ നിന്നെയാണ് കൂടുതൽ സംശയം. ഒരു സെക്കൻഡ്, കുറച്ചു നേരം മുമ്പ് ഈ കൊച്ചിനെ കാണാൻ നല്ല ക്യൂട്ട് ക്യൂട്ട് ആയിരുന്നു. അവൻ ക്യൂട്ട് ആണല്ലോ, അതല്ലേ ക്യൂട്ടാന്ന് പറഞ്ഞു. കണ്ടില്ലേ, സ്വന്തം കുഞ്ഞിനോടുള്ള സ്നേഹമാണ്. സംശയം ഉറപ്പായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അത് മാത്രമല്ല, ഞങ്ങൾ നിന്നെ പോലെ ഈ കാര്യത്തിൽ അത്ര കെയർലെസ് ഒന്നുമല്ല. കറക്റ്റ്. അതിപ്പോ ഞാൻ എങ്ങനെ? ഓ മൈ ഗോഡ്, യു നോ, നമ്മൾ മൂന്ന് പേരിലും ഏറ്റവും കെയർലെസ് നീയാണ്. നോക്ക്, ഞാൻ പറയാം സൊല്യൂഷൻ കിട്ടിയ പോലെ. ഇവനെ കണ്ടിട്ട് 9 മാസം പ്രായമുണ്ട്. 9+9 12 മാസം മുമ്പ് രാധികയോടെ പോയായിരുന്നല്ലോ. എനിക്ക് റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് അവൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? ഓം അവളോട് ചാറ്റ് ചെയ്യുന്ന ഞാൻ കണ്ടതാണല്ലോ. ശിവ, ഓമിന്റെ കുഞ്ഞ് ഭയങ്കര ഹൈടെക് ആണ് കേട്ടാ. ഷട്ട് അപ്പ് രുദ്ര, കുഞ്ഞുങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതുമല്ല, ഇനിയിപ്പോ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അവൾ എന്റെ അടുത്ത് പറഞ്ഞു. ഒരു മിനിറ്റ്, എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഈ കുഞ്ഞ് നിങ്ങൾ രണ്ടുപേരിൽ ഒരാളുടേതാണ്. അത് കൊള്ളാമല്ലോ, അത് ഭയങ്കര നിർബന്ധമാണല്ലോ. ഞാനൊരു ഫാക്ട് പറയട്ടെ, ഈ കുഞ്ഞ് ശിവേട്ടന്റെ അല്ലെങ്കിൽ നോക്ക്. പൂച്ചക്കണ്ണാണല്ലോ. ഒരു സൈഡ് ഈ കൊച്ചും മറു സൈഡിൽ അച്ഛനും. ഇപ്പൊ ഇത് കൺഫേം ആയി, ഇത് ശിവേട്ടന്റെ കുഞ്ഞ് തന്നെ അല്ലയോ? ഇല്ല, ഇതിന്റെ കുഞ്ഞാവൻ ഒരു സാധ്യതയില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഇങ്ങോട്ട് നോക്ക് ശിവേട്ടാ, ഇതിന്റെ സത്യം അറിയാൻ വേണ്ടിട്ട് അധികം ദൂരേക്കെങ്ങ് പോകണ്ട. നമുക്ക് വെറും 18 മാസം പിറകോട്ട് പോയാൽ മതി. അന്നത്തെ രാത്രി ഏട്ടൻ ആരുടെ കൂടെ ആയിരുന്നു? ഏട്ടനൊന്ന് ആലോചിച്ച് നോക്ക്. ആ രാത്രിയിൽ കൊടും വനത്തിന്റെ ഉള്ളിലൂടെ ഏട്ടന്റെ കാറ് പോവുകയായിരുന്നു. ആ കറുത്ത വാവിന്റെ രാത്രി കറുപ്പിനെ കീറി മുറിച്ചുകൊണ്ട് ഏട്ടന്റെ വണ്ടി മഴയത്ത് കൂടി കിച്ചുകിച്ചുകിച്ചുന്ന് പറഞ്ഞു പോകുന്നു. ആ സമയത്ത് ആ പെണ്ണിന്റെ വീടിന്റെ വാതിൽ തുറക്കുന്നു. ശിവേട്ടൻ കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ശിവേട്ടൻ അവളെ കാണുന്നു. നേരെ മുമ്പിൽ ഒരു ഹോട്ടൽ, ഹോട്ടലിന്റെ ചുവന്ന ലൈറ്റ്. കോറിഡോറിലൂടെ നിങ്ങൾ ഒരുമിച്ച്. അവളുടെ മുറിയുടെ വാതിൽ തുറന്ന് ശിവേട്ടൻ അകത്തേക്ക് കയറുന്നു. അതിനുശേഷം എന്താ സംഭവിച്ചെന്ന് ചിന്തിക്ക്. ഇല്ല, അങ്ങനെ നടന്നിട്ടില്ല. ഇല്ല, ഒന്നുമില്ല. എന്തോ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പടക്കില്ല. ഏട്ടൻ എന്തൊക്കെയാ പറയുന്നത്? ഒന്നും നടന്നില്ല ആ രാത്രിയിൽ. ലക്കി ശിവ, എന്തോന്ന് ലക്കി, ഒന്നും നടന്നില്ലെന്നല്ലേ? അത് ഞാൻ പിന്നെ ലിസൺ ഗൈസ്, നമ്മളിങ്ങനെ വെറുതെ വഴക്കിട്ടുണ്ടെന്നാ പിന്നെ ഒരു സൊല്യൂഷൻ ഉണ്ടാവില്ല. പ്രശ്നം ഗുരുതരമാണ്, ഇതത്ര നിസ്സാരമായിട്ട് എടുക്കാൻ പാടില്ല. പക്ഷെ അതെന്താ, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത്ര സീരിയസ് ആയിട്ട് ഇവര് നമ്മളിൽ നിന്ന് എന്താ ഒളിപ്പിക്കുന്നേ? ഞാൻ 18 മാസം മുമ്പുള്ള ലിസ്റ്റ് ഒന്ന് നോക്കുവായിരുന്നു. അന്ന് ഏതൊക്കെ പെണ്ണുങ്ങളുടെ കൂടെ ആയിരുന്നെന്ന് അറിയണ്ടേ? ഒരുമിച്ചല്ലേ? ഒന്നാമത് എന്തൊക്കെ പ്രശ്നങ്ങളായി വീട്ടില്, അതിന്റെ കൂടെ ബേബി പ്രോബ്ലം കൂടി. അതൊന്നും പറഞ്ഞിട്ട് ഇപ്പൊ ഒരു കാര്യമില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. ഇതിനൊരു വഴിയുണ്ട്. ഏത് വഴിയാണെങ്കിലും പെരുവഴിയാവുന്നുള്ളതിൽ ഒരു സംശയമില്ല. DNA ടെസ്റ്റ്. DNA അതാണോ പരിവേഷി? അതറിയാനുള്ള സയന്റിഫിക് ടെസ്റ്റ് ആണ് ഡി എൻ എ. സത്യം അറിയാനുള്ള ഒരേ ഒരു വഴി ഡി എൻ എ ടെസ്റ്റ് ആണെന്നാ പറഞ്ഞത്. എങ്കിൽ വാ നമുക്ക് പോകാം. എങ്ങോട്ട്, പെരുവഴിയിലേക്കോ? അല്ല ചേട്ടാ, ഡി എൻ എ ടെസ്റ്റ് ചെയ്യാം. അത് തന്നെ ഞാനും ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. മീഡിയക്കാരെങ്ങനെ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നത്തെ അവസ്ഥ അറിയോ? ഒരൊറ്റ ആൾക്കാരും അറിയാൻ പാടില്ല, രഹസ്യമായിരിക്കണം. ഇറ്റ്സ് എ സീക്രട്ട്. ഓക്കെ, അഥവാ ഈ കുഞ്ഞിനെ ആരെങ്കിലും ഇവിടെ പ്ലാൻ ചെയ്തതാണെങ്കിൽ അവരവസരത്തിനായി കാത്തിരിക്കുകയായിരിക്കും. നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ അവരത് മുതലാക്കും. ഓ, ഇത് റബ്ബർ മരമൊന്നും അല്ല പ്ലാൻ ചെയ്തിട്ട് പോകാനായിട്ട്. ഷട്ട് അപ്പ് രുദ്ര. ഞാൻ ആദ്യം നമ്മുടെ ഡോക്ടർക്ക് ഫോൺ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ അറിയട്ടെ. ഈ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഡോക്ടർ ഡി എൻ എ ടെസ്റ്റും അതിന്റെ റിപ്പോർട്ടും ഒക്കെ സീക്രട്ട് ആയിട്ട് വെക്കാൻ പറ്റുന്ന ആളായിരിക്കണം. ഡി എൻ എ റിപ്പോർട്ട് കിട്ടാൻ എത്ര സമയം എടുക്കുമായിരിക്കും ചേട്ടാ? അത് പറയാൻ ഞാൻ ഡോക്ടറാണ്. അതിന് ചിലപ്പോൾ ഒരു വീക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഈ ഒരാഴ്ച നമ്മൾ കൊച്ചിനെ എന്ത് ചെയ്യുന്ന പറയുന്നത്? അതുവരെ ഇവന്റെ കാര്യം നമ്മൾ നോക്കണം. എത്ര ഈസി ആയിട്ടാ കൊച്ചിന്റെ കാര്യം നോക്കാന്ന് പറയുന്നത്? നിനക്കറിയാം കൊച്ചിന്റെ കാര്യം നോക്കുന്നത് എത്ര കഷ്ടമാണെന്ന്. സാഹചര്യം നമ്മെ എല്ലാം ചെയ്യാൻ പഠിപ്പിക്കും. ഈ ഒരു ഡയലോഗ് ഞാൻ തന്നെയാണ് നിന്നെ പഠിപ്പിച്ചത്. ഞാൻ പറഞ്ഞു തന്നതിന്റെ ക്രെഡിറ്റ് ഞാൻ ഇതുവരെ എടുത്തിട്ടുണ്ടോ? ഒന്നും ഉണ്ടായില്ല. എന്തായാലും ഇത് വലിയ പ്രശ്നമാവാൻ പോകുന്നുള്ള കാര്യം ഉറപ്പാ. ശിവേട്ട, ഇതത്ര വലിയ പ്രശ്നമൊന്നും അല്ല. ഇത് ഇങ്ങോട്ട് നോക്ക്. ഈ കുഞ്ഞിനെ ഒന്ന് നോക്ക്. ഇല്ല, ഞാൻ നോക്കുന്നില്ല. ഒന്ന് നോക്ക് ശിവേട്ടാ. വന്നപ്പോ മുതൽ നമ്മുടെ ഓമിനെ പോലെ ശാന്തനായി മിണ്ടാതെ കിടക്കുന്ന കണ്ടില്ലേ? ഒന്ന് കരഞ്ഞിട്ട് പോലും ഇല്ലെന്നേ. ഒരു ശബ്ദവും കേൾക്കുന്നില്ലല്ലോ. മാന്യതയുടെ മുഖം അണിഞ്ഞുകൊണ്ട് അയാൾ ഇത്രയും കാലം എല്ലാവരും വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇങ്ങനെയുണ്ട് ഓരോ മനുഷ്യന്മാര്. വന്നല്ലോ. ദേവേട്ടന്റെ വിളറിയ മുഖം കണ്ടിട്ട് അകത്തെന്തൊക്കെയോ നടന്ന ലക്ഷണമുണ്ട്. നേരെ എഡീസായിരുന്നോ പെങ്കി? ഇനി ചോദ്യം മുഴുവൻ നിന്നോടായിരിക്കും. Thanks, Pinky. Mansions not. Endine pa thanks? For making me realize. Nee orikkale nere avilla. Enikku tettu patti. Ninne aanallo njan ithrayum naal vishwasichathu. ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റ് ആവർത്തിക്കില്ല പിങ്കി. ജാനകിയെടുത്ത് എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് കള്ളം പറഞ്ഞിട്ടില്ല. ദേവേട്ടൻ ഹോട്ടൽ റോയൽ സ്റ്റാർസിൽ ഉണ്ടായിരുന്നു. ശരിയാണ്, അത് ശ്വേതയെ കാണാനായിരുന്നില്ല. ഒരു മീറ്റിംഗിന് പോയതാ. ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടി വന്നതുകൊണ്ടാണ് എയർപോർട്ടിലേക്ക് പോകാൻ താമസിച്ചത്. പക്ഷെ നീ ആ കാര്യം എവിടുന്ന് എവിടെ വരെ എത്തിച്ചു? ദേവനെതിരായിട്ട് ഒരു കഥ തന്നെ ഉണ്ടാക്കി. ഞാനാ മറന്നുപോയത്. സ്വന്തം മകന്റെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിച്ചവൾക്ക് എങ്ങനെ എന്റെ ജീവിതം നന്നായി പോകുന്നത് കണ്ടു നിൽക്കാൻ സാധിക്കും? ജാനകിയെടുത്ത് ഇനിയെങ്കിലും നീ ഒന്ന് നേരെയാകാൻ നോക്ക് പിങ്കി. നിന്റെ ഈ കുരുട്ടുബുദ്ധിയുമായി ഇനിയും മുന്നോട്ട് പോയാൽ ഞങ്ങളുടെ എല്ലാം കൺമുന്നിൽ നിന്റെ ഉള്ള വില കൂടി ഇല്ലാതെയാകും. ഓ മൈ മദർ. സ്വയം ന്യായീകരിക്കാൻ വേണ്ടി ദേവേട്ടൻ ജാനകിയെടുത്തോട് എന്തൊക്കെ കള്ളത്തരങ്ങളാണോ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത്. ഐ ആം ഷുവർ ദേവനിപ്പോൾ ഒത്തിരി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള അനാവശ്യമായ കഥകൾ മെനയുന്ന നിർത്തിയിട്ട് സ്വന്തം കാര്യം എന്താന്ന് വെച്ചാൽ നോക്ക്. വാ ദേവ. ഞാൻ കള്ളം പറഞ്ഞതല്ല ഏട്ടത്തി. ഇത് നിങ്ങൾ മണ്ടിയായതിന്റെ കുഴപ്പാ. എല്ലാ തവണയും നിങ്ങൾ ദേവേട്ടന്റെ വാക്കുകളിൽ വീണു പോവാ. ഇപ്പൊ എന്റെ ശക്തിയേട്ടന് വരെ എന്നെ ഈ വീട്ടിൽ വിശ്വാസം ഇല്ലാതായിരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരുടെ മുമ്പിൽ സത്യമാണെന്ന് തെളിയിച്ചിരിക്കും. ദേവേട്ടൻ ബുദ്ധിമാനാണെങ്കിൽ ഞാൻ അതിലും വലിയ ബുദ്ധിമതിയാ. അയാളിപ്പോ അണിഞ്ഞിരിക്കുന്ന ആ മുഖം മൂടി വലിച്ചു കീറിയില്ലെങ്കിൽ എന്റെ പേര് പിങ്കി ശക്തി ഒബ്രോയിന്നല്ല. കരയല്ലേ മോനെ. ഓ, കുഞ്ഞിനെ സൈലന്റ് മോഡിൽ ആക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ചാൽ അത് കൊച്ചല്ലേ, ഫോണൊന്നുമല്ല, സൈലന്റ് മോഡ്. ഞാൻ ഈ കുഞ്ഞുങ്ങളെ മിണ്ടാണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നെറ്റിൽ ചെക്ക് ചെയ്യാ. നെറ്റൊക്കെ പിന്നെ ചെക്ക് ചെയ്യാം. ആദ്യം മിണ്ടാതിരിക്കാൻ പറയല്ലേ മോനെ. കരയല്ലേ മോനെ, ചെറിയച്ചനല്ലേ പറയുന്നത്. കരയല്ലേ കരയല്ലേ. స్వింగ్ ద బేబీ ఆ స్వింగ్ ఏంద శివేట ఇదందవల క్రికెట్ బాల్ ആണോ స్వింగ్ చేయనైట్ ఏందను പറ ఊഞ്ഞാലാటనా പറയുന്നത് ഊഞ്ഞാലാട്ടൻ ഊഞ്ഞാലാട്ടൻ എങ്ങനെയാ ആദ്യം മുകളിലേക്ക് കൊണ്ടുവാ പിന്നെ താഴേക്ക് കൊണ്ടുവാ ഓ എന്താ നീ ചെയ്യുന്നേ നിങ്ങൾ പറഞ്ഞ പോലെയല്ല ഞാൻ ചെയ്തത് ശിവേട്ടനല്ലേ പറഞ്ഞത് മുകളിലോട്ട് താഴോട്ട് ഇതിനെ ഊഞ്ഞാലാട്ടം നല്ല എക്സർസൈസ് ചെയ്യിക്കാന്നാ പറയാ ഊഞ്ഞാലാട്ടം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഫ്ലോയിൽ റിതത്തിൽ ചെയ്യും അയ്യോ എന്റെ ശിവേട്ടാ എനിക്ക് ഇങ്ങനൊന്നും ഊഞ്ഞാലാട്ടം അറിയില്ല ഒന്ന് ട്രൈ ചെയ്യടാ അതൊന്നും എനിക്കറിയില്ല ഇതിനു മുമ്പ് ഞാൻ കുട്ടികളെ കൈ കൊണ്ട് എടുത്തിട്ട് പോലും നീ കുഞ്ഞായിരുന്നപ്പോൾ ഊഞ്ഞാലാടിയിട്ടില്ലേ വാട്ട് യു സേയിങ് മാൻ അങ്ങനെ തന്നെ ലൈക്ക് ദാറ്റ് ഏട്ടൻ അറിയാമെങ്കിൽ ഏട്ടൻ തന്നെ അങ്ങോട്ട് ആട്ട് എന്റെ കയ്യിൽ മേടിച്ചേ പിടിക്കോ ഹലോ ഓ എന്നാ നീ പിടിക്കില്ല ഇതൊന്നും എന്നെ കൂടെ പറ്റുന്ന പണിയല്ല കരയാതാ കരയല്ലേ മോനെ എന്നാ അച്ഛൻ്റെ അടുത്ത് പോ അങ്ങനെ നീ ആട്ടിക്കോ അയ്യ ചേട്ടൻ എന്തായി ചെയ്യുന്നത് എന്താ റിതം വന്നില്ലാന്ന് താളത്തിലങ്ങോട്ട് ആട്ടുന്നേ നല്ല ഫ്ലോ വേണം ഓക്കെ ശിവേട്ട അവന്റെ കരച്ചിലൊന്നും ബേബി ദേ ഇങ്ങോട്ട് നോക്കിക്കേ മോനെ എന്നെ നോക്കിക്കേ മോനെ ദേ ഇങ്ങോട്ട് നോക്കിയേ മോന്റെ രുദ്രൻ ചെറിയച്ചൻ ഡാൻസ് കളിക്കാൻ പോവാണേ നോക്ക് റെഡി 1 2 3 ഇടത് ശരിക്കും മിണ്ടായി അതിന്റെ ഇരിപ്പ് കണ്ടാൽ നമ്മുടെ ഡാൻസ് ജഡ്ജ് ചെയ്യാൻ വന്ന ആളെ പോലുണ്ടല്ലോ നീ ഒന്ന് നന്നായിട്ട് ഡാൻസ് ചെയ്യടാ ഏത് കലോത്സവത്തിലെ ജഡ്ജ് ചെയ്യാ ഒന്ന് ഡാൻസ് ചെയ്യടാ അതല്ലേ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നേ എന്താന്ന് പറയേ രുദ്രൻ ഡാൻസ് ചെയ്യുന്നു അതും എന്താണെന്നറിയോ ക്യാബറേ ഡാൻസ് അയ്യോ ദേ ഓംകാർ ചേട്ടൻ ഡാൻസ് ചെയ്യുന്നു എന്താ സെയിം ശരിക്കും ക്യാബറേ ഡാൻസ് എന്തൊക്കെയായി പറയുന്നേ എന്റെ പൊന്ന് ഗൗരിയേച്ചി ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ട കാര്യം പറയുന്നേ നീ മാറിക്കേ ഞാനൊന്ന് നോക്കട്ടെ മാറി നിൽക്ക എങ്ങനെ കൂതറ ഡാൻസ് കളിക്കുന്നത് ഇത്രക്ക് അത്യാഗ്രഹികളായത് എപ്പോഴാ ഇവരിനി വല്ല ഡാൻസ് ബാറും തുറക്കാൻ പോവാണോ ഇവരിത്ര തറയാന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഈശ്വര ഇത് എന്ത് പരിപാടി കാണിക്കുന്ന അയ്യേ ഹോങ്കാരച്ചേട്ടാ ഒന്നും നിർത്ത് എനിക്കിത് കാണാനുള്ള ശക്തിയില്ല ഇതാ 3 ദേവിമാരായിരുന്നു റൂഡി ഗോ ചെക്ക് ആഹാ ഗോ ചെക്ക് ഡാൻസുകാരുടെ റോൾ ഞാൻ ചെയ്യണം പോരാതെ കാവൽക്കാരന്റെ റോളോ ഞാനേ രുദ്രൻ ഓബ്രോയ എനിക്ക് എന്തായാലും പോകാൻ പറ്റില്ല ശിവന്റെ കൊച്ചുണ്ട് അതുമല്ല നിന്റെ അപ്പണ് ഒരുപാട് ഇൻട്രോഗേഷൻ ചെയ്യുന്നുണ്ട് അത് തന്നെയല്ലേ പ്രോബ്ലം അവള് പോലീസല്ലേ ഞാൻ എന്ത് ചെയ്യാനാ നീ ഒന്ന് പോയി നോക്ക് ഡ്രസ് മാറ്റിയ പോരെ എനിക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ടെന്നേ എങ്ങനെയാ മാറ്റണമെന്ന് കണ്ടോ എന്താ നിങ്ങളുടെ പ്രശ്നം? നീ എന്തിനാ രുദ്ര ഡാൻസ് ചെയ്തേ? അത് because I am happy. അല്ല ശിവൻ ഇങ്ങനെ ഇങ്ങനെ നിന്ന് കുലുങ്ങിയത് എന്തിനായിരുന്നു? ശിവേട്ടനും വളരെ ഹാപ്പി അല്ലേ? ഓ അതെ ആയിക്കോട്ടെ, നിങ്ങൾ രണ്ടുപേരും ഹാപ്പി ആയിക്കോട്ടെ. പക്ഷെ ഓംകാർ ചേട്ടൻ ഇതൊക്കെ എന്താ, ഇങ്ങനെ ആരെങ്കിലും ഡാൻസ് കളിക്കോ? അത് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുമ്പോ മൂന്നാമത്തെ ആള് സ്വാഭാവികമായിട്ട് ഡബിൾ ഹാപ്പി ആയിരിക്കുമല്ലോ. സത്യം പറയുന്നുണ്ടോ? അകത്ത് എന്താ നടക്കുന്നത്? അതായത് പറഞ്ഞു വരുമ്പോ എനിക്കടുത്തേ ഞാൻ എന്റെ ബ്രോസിന് വാക്ക് കൊടുത്തുപോയി, അതുകൊണ്ട് നിയമം തെറ്റിക്കാൻ പറ്റില്ല, സോറി. എന്താന്ന് തുറന്നു പറയുന്നില്ലെങ്കിൽ പുറത്തു പറയാൻ കൊള്ളാത്ത എന്തോ കാര്യമാണെന്ന് അർത്ഥം. അതെന്തായിരിക്കും? എത്ര ചോദ്യങ്ങളായി പെണ്ണുങ്ങൾ ചോദിക്കണം. എന്റെ ആളും അങ്ങനെ തന്നെ. ഐ മീൻ എന്റെ എക്സ്. ശിവേട്ടാ ഉറങ്ങി? ഞാൻ ഉറങ്ങിയിട്ടില്ല. അതല്ല കൊച്ചുറങ്ങി എവിടെയെങ്കിലും കിടത്ത് ചെല്ല. ഉറങ്ങിക്കോ ഉറങ്ങിക്കോ, എണീക്കല്ലേ, ഉറങ്ങിക്കോ. ഡാൻസ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ ചെറുക്കന്മാരൊക്കെ കൂടെ എന്ത് ചെയ്യാ? നിങ്ങൾക്ക് അങ്ങനെ അകത്തേക്ക് പോകാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് അതിനുള്ള അധികാരമില്ല. ഞാൻ എന്റെ ഡ്യൂട്ടി മാത്രമാണ് ചെയ്യുന്നത്. അവിടെ ആരാ സംസാരിക്കുന്നത്? ഇനി നിങ്ങൾക്ക് അകത്തേക്ക് പോയേ പറ്റുന്നുണ്ടെങ്കിൽ ആരെ കാണാനാണെന്നും എന്തിനു കാണാനാണെന്നും എന്നോട് പറയണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ പുറത്തു പോകണം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അതാരാ സ്ത്രീ അവിടെ നിൽക്കുന്നേ? കിരണുമായിട്ട് എന്താ ഒരു തർക്കം? ദയവേത് ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നിങ്ങൾ ഇപ്പൊ തന്നെ ഇവിടുന്ന് പുറത്തു പോകണം. നോക്കൂ, ഇവിടെ പഴയതൊക്കെ ഓർത്തോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ചേട്ടൻ ഇപ്പൊ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരുന്നത് എന്റെ പ്രസന്റും ഫ്യൂച്ചറും ഒക്കെ നശിപ്പിക്കുക. മനസ്സിലായില്ല? സ്വന്തം അനിയത്തി വിഷമിച്ച് നടന്നിട്ടും ഏട്ടൻ അതൊന്നൊരു പ്രശ്നമല്ല. ഇപ്പൊ എന്താ സി എനിക്ക് എന്താ പറ്റിയെന്ന് പോലും ഏട്ടൻ അറിയില്ല. മുമ്പൊക്കെ ഏട്ടൻ അത് മനസ്സിലാവുമായിരുന്നു. ഞാൻ ഏത് നേരം എന്തെങ്കിലും കഴിച്ചോണ്ടിരിക്കുന്നത് അപ്സെറ്റ് ആവുമ്പോഴാണെന്ന് അറിയാലോ. ഇപ്പൊ എന്താ മറന്നേ? യു ഡോണ്ട് ഈവൻ കെയർ. ഏട്ടൻ ഇപ്പൊ എന്നോട് ഒരു സ്നേഹമില്ല. എപ്പോഴും ഓരോ ചിന്തകളിലും മുഴുകിയിരിക്കുക. ഐ ആം സോറി മോളു, നീ കഴിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു പോലുമില്ല. ഇനി പറ, എന്താ നിന്റെ വിഷമം? എന്റെ ഇപ്പോഴത്തെ വിഷമങ്ങൾക്കെല്ലാം ഒരൊറ്റ പരിഹാരം മാത്രമേ ഉള്ളൂ, ശിവൻ. അവനെന്താ ചെയ്തത്? അത് തന്നെയാണ് പ്രോബ്ലം. അയാൾ ഒന്നും ചെയ്യുന്നില്ല. ചെയ്യേണ്ടതെല്ലാം അവിടെ അനികയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്കിടയിൽ ഇടങ്കോലിടുന്നത് അവളാ. ഞാൻ ശിവനോട് അടുക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ആ അനിക എന്നെ അവനിൽ നിന്നും എന്തെങ്കിലും ചെയ്തകറ്റുന്നു. അപ്പൊ നിന്റെ പ്രശ്നം ശിവനല്ല അനിക, ഇപ്പൊ പ്രശ്നം ഏട്ടനാ. ഇക്കാര്യത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പ്രോമിസ് ചെയ്തിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. രാഗിണി, മനുഷ്യന് സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, അപ്പൊ പിന്നെ മറ്റുള്ളവരുടെ കാര്യമോ? ശിവനാണെങ്കിൽ നിന്നെ ഒരിക്കലും സ്നേഹിക്കുന്നില്ല, ഇതിലിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ട രാഗിണി? അവൻ എന്നെ സ്നേഹിച്ചേ മതിയാവൂ. ഹി ഹാസ് ടു ലവ് മീ. ശിവൻ എൻ്റെ ഇത് മാത്രമായി തീരണം, അതിനൊരു മാറ്റവും ഉണ്ടാകരുത്. ഏട്ടൻ സ്വന്തം ജീവിതത്തിന്റെ കാര്യത്തിൽ തോൽവി സമ്മതിച്ചു എന്നുള്ളത് ശരിയാ, പക്ഷെ ശിവനെ സ്വന്തമാക്കുന്നത് വരെ ഞാൻ ഈ കാര്യത്തിൽ നിന്നും പിന്മാറില്ല. സ്നേഹം അങ്ങനെ പിടിച്ചുപറിക്കാനുള്ളതല്ല, അത് തന്നെത്താനെ സംഭവിക്കണം. ആരെയും നിർബന്ധിച്ച് സ്നേഹിപ്പിക്കാൻ കഴിയില്ല, അങ്ങനെ ചെയ്താൽ അതിന്റെ പേര് സ്നേഹമൊന്നല്ല. എനിക്കതൊക്കെ ചെയ്യാൻ പറ്റും, ആൻഡ് യു നോ ദാറ്റ്. ശിവന്റെ സ്നേഹം എനിക്ക് കിട്ടണമെന്നുള്ളത് എൻ്റെ വാശിയാണ്, അത് നേടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെ പോവാനും ഞാൻ മടിക്കില്ല ഏട്ടാ. ഏട്ടൻ്റെ സഹായം ആവശ്യമുള്ളപ്പോൾ ഏട്ടൻ്റെ അടുത്തേക്ക് ഞാൻ ഒരിക്കൽ വരുമെന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞിരുന്നു. ഏട്ടനത് ഓർക്കുന്നുണ്ടോ? എനിക്ക് ഏട്ടൻ്റെ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയം ഇപ്പോഴാണ്. ഏട്ടൻ എന്നെ സഹായിക്കില്ലേ? ഇല്ല ഏട്ടാ. ശിവ, നീ ഇതെന്തായി ചെയ്യുന്നത്? മുത്തശ്ശി ചെയ്യാറില്ലേ എന്നെ കാണുമ്പോ ഇങ്ങനെ? നീ ഒന്നും ചെയ്തിരുന്നാ മതി. ഡാൻസ് കളിച്ചൊരു പരുവായി, ഇത്തിരി വെള്ളം കുടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ. ഹായ് മോനെ, മോൻ ചെറിയച്ചനോട് കൂട്ടായോ? ഇവന്റെ കാൽ എത്ര സോഫ്റ്റ് അല്ലേ! എനിക്ക് തോന്നുന്നത് ചെറിയച്ചന്റെ ഡാൻസ് അവന് ഒത്തിരി ഇഷ്ടമായിരുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ തന്നെ എപ്പോഴും ഡാൻസ് ചെയ്യണോ? അയ്യോ, ഞാൻ വെള്ളം കുടിച്ചോണ്ടിരിക്കുവല്ലായിരുന്നു, അവനാ കിക്കടിച്ചത്. ഇന്നത്തെ ദിവസം മുഴുവൻ കുളമായി. ആദ്യം ഭവ്യയുടെ തൊഴി, ഇപ്പൊ ഈ ബേബിയുടെ തൊഴി. ശിവ, അതിന്റെ തുണിയൊക്കെ നനഞ്ഞിട്ടുണ്ടാവും. അയ്യോ, തുണി നനഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ മാറ്റണം, അല്ലേ അതിന് പനി പിടിക്കും. പക്ഷെ തുണി ഇപ്പൊ നമ്മൾ എവിടുന്ന കൊണ്ടുവരാ? ഐഡിയ, ഇതൊന്ന് പിടിച്ചേ. ഐഡിയ, നമുക്ക് ഈ പില്ലോ കവറിലിടാം. കൊച്ചിനെ തുണി ഉടുപ്പിക്കാൻ ചെയ്യേണ്ടത് പാക്ക് അല്ല വേണ്ടത്. ഐഡിയ, ഇതൊന്ന് പിടിച്ചേ. ഹലോ ഗൗരി, നിന്നെ ഒന്ന് കാണാനും നിന്റെ ശബ്ദം ഒന്ന് കേൾക്കാനും വല്ലാത്ത കൊതിയായിരുന്നു. എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എന്തായാലും നന്നായി അമ്മേ. സത്യത്തിൽ എനിക്കും അമ്മയെ കാണാൻ വലിയ ആഗ്രഹമായിരുന്നു. നിനക്ക് ഇവിടെ സുഖമല്ലേ മോളെ? നിനക്ക് വിഷമമൊന്നുമില്ലല്ലോ? ഒത്തിരി സുഖം അമ്മേ. ഇപ്പൊ അമ്മ ഇങ്ങെത്തിയില്ലേ, ഇനി എനിക്ക് ഒന്നുകൂടി സന്തോഷിക്കാലോ. ഗൗരി, നിന്റെ ഈ വീട് ശരിക്കും ഒരു കൊട്ടാരം പോലെ ഉണ്ടല്ലോ മോളെ. ഇപ്പൊ എന്റെ മോള് ബറേലിയിലെ ആ വായാടിപ്പെണ്ണല്ല, ശരിക്കും ഒരു കൊട്ടാരത്തിലെ റാണിയാ. ഒന്ന് പോ അമ്മേ, ഞാൻ ഇപ്പോഴും അമ്മയുടെ പഴയ വായാടിപ്പെണ്ണ് തന്നെയാ. അല്ല ഗൗരി, നിന്റെ ഭർത്താവ് എവിടെ? ഞാൻ വന്നത് നിന്നെ മാത്രമല്ല, നിന്റെ ഭർത്താവിനെ വീട്ടുകാരെയും കൂടെ കാണാൻ വേണ്ടിയാ മോളെ. ഓംകാർ എനിക്കും നിനക്ക് വേണ്ടിയും ചെയ്തതിന് പകരമായിട്ട് ഒരിക്കലും ഒന്നും തിരിച്ചു നൽകാൻ എനിക്ക് സാധിക്കില്ല. എങ്കിലും അവനെ കണ്ട അനുഗ്രഹമെങ്കിലും കൊടുക്കാമല്ലോ. ശരിയമ്മേ, അതൊക്കെ പിന്നീടാവാം. ആദ്യം അമ്മ പറഞ്ഞേ, എന്തിനാ ഇത്രയും ദൂരം യാത്ര ചെയ്തത്? സുഖമില്ലാതിരിക്കാന്നറിയില്ലേ? നല്ല വിശ്രമം വേണമെന്ന് ഡോക്ടർ പറഞ്ഞത് മറന്നുപോയോ? അമ്മേ, എന്തായാലും ഞാനൊന്ന് അമ്മയെ കാണാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. നീ ആ പഴയ പൊട്ടിപ്പെണ്ണ് തന്നെയാ. ഇന്നിപ്പോ എനിക്ക് നീ മാത്രമല്ല സ്വന്തക്കാരായിട്ടുള്ളത്, എന്റെ മരുമോനും അവന്റെ വീട്ടുകാരും മുഴുവനും ഉണ്ട്. അത് മാത്രമല്ല, നീ ഇവിടെ എങ്ങനെയാ ജീവിക്കുന്നതെന്നും എത്ര സന്തോഷത്തിലാണെന്നും എനിക്ക് എന്റെ കണ്ണുകൊണ്ട് കണ്ടറിയണമായിരുന്നു. ഇപ്പൊ ഇവിടെ വന്ന് നിന്നെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇനി സമാധാനത്തോടെ മരിക്കാം. അമ്മ എന്തൊക്കെയാ പറയുന്നത്? ജീവിതത്തിനൊക്കെ എന്തുറപ്പാ മോളെ ഉള്ളത്? ഈ ശ്വാസം എപ്പോ നിലയ്ക്കുമെന്ന് ആർക്കറിയാം. അതുകൊണ്ട് തന്നെ മരിക്കുന്നതിന് മുൻപ് നിന്നെയും ഓംകാരെയും അവന്റെ ബന്ധുക്കളെയും കാണണമെന്നുണ്ടായിരുന്നു. അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും വളരെ നന്നായി നോക്കുന്നുണ്ടെന്നും നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത്. നിന്റെ ഭർത്താവിന്റെ ബന്ധുക്കളും ഇപ്പൊ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലോ. എനിക്കത് മതി. നിനക്കിപ്പൊ കിട്ടുന്ന ഈ സന്തോഷങ്ങളുടെ മേൽ ആരുടെയും കണ്ണു കിട്ടാതിരിക്കാൻ നിന്നെ ഒഴിഞ്ഞൊന്ന് പ്രാർത്ഥിക്കണം. ഗൗരി, എന്റെ മരുമോൻ എന്ത് ഇതുവരെ കണ്ടില്ലല്ലോ? അതമ്മേ, കുറച്ചേരം ജോലി തിരക്കുണ്ട്, ഇനിയും വന്നിട്ടില്ല. ആ, നിനക്കൊരു കാര്യം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ശർമ്മയുടെ കടന്ന് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാനിപ്പൂരിയും പിന്നെ ഓംകാരയ്ക്ക് വേണ്ടി ബറേലിയിലെ ഏറ്റവും പേര് കേട്ട തേൻ മിഠായി. എന്റെ മഹാദേവ കാത്തോളനെ. അമ്മ എന്ത് പ്രതീക്ഷയോട് കൂടിയാ വന്നിരിക്കുന്നേ? ഞാനും ഓംകാരച്ചേട്ടനും തമ്മിലുള്ള ബന്ധത്തിന്റെ സത്യാവസ്ഥ അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ അമ്മ ജീവനോടെ ഇരിക്കില്ല. ഇതാ മോളെ കഴിക്കുക. അമ്മ എനിക്കിപ്പോ വേണ്ട. കഴിക്കും മോളെ. വേണ്ടമ്മേ, എന്റെ മോളല്ലേ, കുറച്ചെങ്കിലും കഴിക്കും. അമ്മേ, ഇപ്പൊ ലഡു ഒന്നും വേണ്ട. അമ്മ യാത്ര ചെയ്താകെ ക്ഷീണിച്ചിരിക്കുക. ആദ്യം അമ്മ പോയിട്ടൊന്ന് കുളിച്ചിട്ട് വന്നേ. എനിക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് സുഖമില്ലാത്തതാ. ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. അമ്മ കുളിച്ച് സുന്ദരിയായിട്ട് പിന്നെ നമുക്ക് കാര്യങ്ങൾ പറയാം. അമ്മയ്ക്ക് അറിയോ, ഇവിടെ മുറിക്കകത്ത് തന്നെ കുളിമുറിയൊക്കെ ഉണ്ട്. അമ്മ അവിടെ കുളിച്ചാൽ മതി. വന്നേ, വാ അമ്മേ. ശിവേട്ട, എന്തെങ്കിലും ഒന്ന് ചെയ്യ. ഡാൻസ് കളിച്ച് ഞാൻ കുഴഞ്ഞു ശിവേട്ട. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്ന? ഞാൻ എനിക്കൊരു കുഴപ്പമില്ലല്ലോ. എന്താ അല്ല, ഓങ്കാരച്ചേട്ടൻ ഇവിടെ എന്തെടുക്ക? എന്നോട് എടുക്കാൻ ശ്രമിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഞാനിവിടെ എന്റെ തുണി തുണി ഞാൻ ഉദ്ദേശിച്ചെന്താന്ന് വെച്ചാൽ എന്റെ തുണി വേണം. അതിന് നിങ്ങളിപ്പം തുണി കൊടുത്തിട്ടുണ്ടല്ലോ. അതല്ല, നിന്റെ ഞാനിടുന്നൊക്കെ നിങ്ങൾക്ക് എന്തിനാ? ഇനി ഞാനിടുന്ന ഡ്രസ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞേക്കരുത്. നിങ്ങൾക്ക് വേണ്ടി ഞാനെന്റെ സ്റ്റൈലൊന്നും മാറ്റില്ല. എനിക്ക് ഇഷ്ടമുള്ളത് മാത്രമേ ഞാനിടൂ. അത് കൊള്ളാലോ. ഇനിയിപ്പോ തുണി കൊടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് വേണമെന്ന് വെച്ചാ ഇന്നിപ്പോ തുണിയിൽ തുടങ്ങും, നാളെ പിന്നെ വേറെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും. ഇത് ശരിയാവുന്ന കാര്യമല്ല. അതിന് ഞാൻ സമ്മതിക്കൽ. വിധുരമകലുകയോ എനിക്ക് പറയാനുള്ളത് ആദ്യമൊന്ന് കേൾക്ക്. എനിക്ക് നീ പണ്ട് ഭഗവാന്റെ വിഗ്രഹത്തിന് വേണ്ടിയിട്ട് ഉടുപ്പുണ്ടാക്കാറില്ലേ, അതാ വേണ്ടത്. അതോ അതിപ്പോ നിങ്ങൾക്ക് എന്തിനാ? എത്ര ചോദ്യങ്ങൾ അവള് ചോദിക്കുന്നു. അത് എനിക്ക് ആക്ച്വലി ഞാൻ ചെന്ന് തുണി എടുത്തോണ്ട് വരാം. ഇപ്പൊ വരാം. What? Have you lost it, Ragini? നിനക്ക് വട്ടാണ്. ഏട്ടൻ ഈ ഐഡിയ കുറച്ച് ഹാർഡായിട്ട് തോന്നുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം, പക്ഷെ ഇത് വർക്കാവും. ശിവനെ എനിക്ക് സ്വന്തം ആക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് അയാളുടെ അറ്റൻഷൻ നേടിയേ പറ്റൂ. ശിവൻ എന്നോട് സഹതാപം തോന്നണം, അത് മാത്രമാണ് ഇതിനുള്ള ഏക പോംവഴി. അവന്റെ സഹതാപം പിടിച്ചു പറ്റാൻ നീ സ്വയം വേദനിപ്പിക്കണോ, എന്നിട്ട് ബ്ലെയിം ആ ബോയ് ഫ്രണ്ടിന്റെ പുറത്തിടുന്നത് ശരിയാണോ? സോറി രാഗിണി, ദിസ് ഈസ് ബാഡ്. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശിവന്റെ മനസ്സിൽ സ്ഥാനം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നെങ്കിൽ അത് തെറ്റാണ്. ഇല്ല, ഇതൊന്നും ഞാൻ ചെയ്യില്ല. ഇതൊക്കെ ഏട്ടനാ ചെയ്യണ്ടേ. ചേട്ടൻ എന്നെ ഹേർട്ട് ചെയ്യണം, വേദനിപ്പിക്കണം. അപ്പൊ ഞാനെന്താ പറയാന്നറിയോ? സിദ്ധാർത്ഥ്, നീ എന്തൊക്കെ ചെയ്യുന്നതെന്നെ കൊല്ലല്ലേ. നോ വേ, നിന്റെ ഈ വട്ടത്തരങ്ങൾക്ക് ഞാൻ ഒരിക്കലും ഹെൽപ്പ് ചെയ്യില്ല. നീ ഇത് ചെയ്യാൻ ഞാൻ അനുവദിക്കയില്ല. കം ഓൺ ചേട്ടാ, ഞാൻ ചേട്ടനോടൊരു ചെറിയ നാടകം കളിക്കാനല്ലേ പറഞ്ഞുള്ളൂ. സത്യത്തിൽ എന്നെ ഹേർട്ട് ചെയ്യണമെന്നും പറഞ്ഞില്ലല്ലോ. എന്റെ ലൈഫ് ഡേഞ്ചറിലാണെന്ന് ആ ഒബ്രോയ്സ് എല്ലാവരും അറിയണം. രാഗിണി, യു മൈ സിസ്റ്റർ. എനിക്ക് നിന്നെ വേദനിപ്പിക്കാനാവില്ല. നീ സന്തോഷിക്കുന്നത് കാണാൻ എനിക്കിഷ്ടം. ഇനി ഏട്ടനതിന് തയ്യാറല്ലെങ്കിൽ റാൻഡമായിട്ടുള്ള മറ്റേതെങ്കിലും വ്യക്തിയെ കൊണ്ട് എനിക്കത് ചെയ്യിക്കേണ്ടി വരും. അയാൾ എന്നെ ചിലപ്പോൾ വല്ലാതെ ഉപദ്രവിക്കും, ചിലപ്പോൾ ആ സാഹചര്യം മുതലെടുക്കാനും ശ്രമിച്ചെന്നിരിക്കും. ഓ മൈ ഗോഡ്, ഏട്ടനത് സഹിക്കാൻ പറ്റുമോ? അപ്പൊ ചേട്ടനൊന്ന് ആലോചിച്ച് നോക്ക്. ചേട്ടനത് സ്വയം ചെയ്യാൻ ശ്രമിക്കൂ, അതോ ഞാനിത് മറ്റാരെ കൊണ്ടെങ്കിലും ചെയ്യിക്കണോ? ഡ്രസ് മാറ്റിയാ പോരെ? എനിക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ടെന്നേ. എനിക്ക് ബേബീസിന്റെ തുണി മാറ്റി എക്സ്പീരിയൻസ് ഉണ്ടെന്നാ? അല്ലല്ല, എന്റെ ഡ്രസ്സൊക്കെ സ്ഥിരം ഞാൻ തന്നെയല്ലേ മാറ്റുന്നത്. ഈ ഉടുപ്പ് എന്തോ, ഈ ഉടുപ്പ് നമുക്ക് പോണ്ട കുട്ടാ. ഉടുപ്പ് മാറ്റാ പോണ്ട കുട്ടാന്നാ കുഞ്ഞുങ്ങളടുത്ത് പറയുമ്പോ ഇങ്ങനെയൊക്കെയാ പറയേണ്ടത്. മനസ്സിലാക്കി വെച്ചു. എങ്ങനെയാ മാറ്റണമെന്ന് ദേ കണ്ടോ. എന്താ പറ്റിയ? എനിക്കിതില് ഭയങ്കര എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞു കേട്ടായിരുന്നു. ഇന്ന് ആരാണോ കാണിക്കേണ്ടത്? ഇത് ഞങ്ങള് ആദ്യമേ പ്രതീക്ഷിച്ചതാ. ഓം, നീ ഒരു കാര്യം ചെയ്യ്, നീ തന്നെ ട്രൈ ചെയ്യ്. നിനക്ക് അവനേക്കാൾ മെച്ചൂരിറ്റി കമോൺ. ഓക്കേ. ഹലോ ബേബി. ഓ ബേബി, ജെന്റിൽ തന്നെയാണ് ശിവ. ജെന്റിൽ ആയിരുന്നെങ്കിൽ ആ കൊച്ചിങ്ങനെ കരയിലായിരുന്നു. ഓ, എന്റെ അടുത്തൊരു അടിപൊളി ചൂടുള്ള ഐഡിയ ഉണ്ട്. ഓ, ഒരു കാര്യം ചെയ്യ്, അവന്റെ അടുത്ത് നീ കുറച്ച് ഉപദേശങ്ങൾ കൊടുക്ക്. അപ്പൊ ബോറടിക്കും. ബോറടിച്ചിറങ്ങിക്കോളൂ, അപ്പൊ മാറ്റാലോ. നിനക്ക് ഇന്നത്തെ നാലാമത്തെ ചവിട്ടും കൂടി വേണോ? വേണ്ട. ഓക്കേ ഗൈസ്, ഈ പണി നിങ്ങൾ രണ്ടുപേരെ കൊണ്ടും പറ്റുന്നില്ല, സോ ഞാൻ തന്നെ ചെയ്യാം. ബി മൈ ഗസ്റ്റ്. There you go. Hi. ശിവേട്ടാ നോക്ക്, എന്ത് വേണേലും ചെയ്തോ. ഡാൻസ് കളിക്കാൻ മാത്രം എന്നോട് പറയരുത്, എനിക്ക് തരാൻ ഡേറ്റ് ഇല്ല. ഫോക്കസിങ് രുദ്ര. ജസ്റ്റ് എന്താ പറ്റിയേ? ഇതെവിടുന്നാ തുറക്കുന്നത്? ചേട്ടാ ഇതൊരു കുഞ്ഞാണ്, അല്ലാതെ ഡോറൊന്നുമല്ല. ആ ഉടുപ്പിന്റെ കാര്യം പറഞ്ഞത് ബേബിയുടെ അല്ല. ബേബി എവിടുന്ന് തുറക്കാം? ഞാൻ ഓയെ ടെസ്റ്റ് ചെയ്തതാ. ഒന്ന് മിണ്ടായിരിക്കടാ. ഇങ്ങതാ. ഓക്കേ ഓക്കേ, വി ആർ ഗോയിങ് ടു മേക്ക് എ ചേഞ്ച്. ആ ഞാനും തന്നെ നോക്കിക്കൊണ്ടിരുന്നേ, ഇതിലല്ലേ തുറക്കുന്നത്? ബട്ടൺ ഉണ്ട്. ഓ Come on, man. இல்ல சிவா നീ ഇതെന്തായി ചെയ്യുന്നത്? മുത്തശ്ശി ചെയ്യാറില്ലേ എന്നെ കാണുമ്പോ ഇങ്ങനെ? നീ ഒന്നും ചെയ്തിരുന്നാ മതി. ഇതിപ്പോ നേരം വൈകുന്നേരായി. ഇത്രയും സമയമായിട്ട് അവര് മൂന്നുപേരും മുറിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഇതിനൊക്കെ എന്ത് ജോലിയാ ചെയ്യുന്നേ? ജോലിയല്ല ഗൗരിച്ചി, എന്തോ കള്ളത്തരൊപ്പിക്കുക. കാര്യം എന്തൊക്കെയാണെങ്കിലും ഭക്ഷണം കഴിക്കാനായിട്ടെങ്കിലും മൂന്നുപേരും പുറത്തേക്ക് വന്നല്ലേ പറ്റൂ. കുടുംബത്തിൽ എല്ലാവരും ഒന്നിച്ചിരുന്നാണ് വൈകിട്ടത്തെ അത്താഴം കഴിക്കാറ്. അപ്പൊ പിടിക്കാന്നേ പോയിന്റ്. അവരെന്തായാലും പുറത്തേക്ക് ഇറങ്ങി വരുമല്ലോ, അപ്പൊ കയ്യോടെ പിടികൂടി അവരെന്താ ചെയ്യുന്നതെന്ന് നമുക്ക് ചോദിക്കണം. ശിവൻ, ഓംകാര, രുദ്രൻ ഇവര് മൂന്നുപേരുടെയും ഡിന്നർ റൂമിൽ കൊണ്ടു കൊടുത്തേക്ക്. അവരവിടെ തന്നെ ഇരുന്ന് കഴിച്ചോളൂ. അങ്ങനെ അതും തീരുമാനിച്ചു. തേങ്ങാക്കൊല, ആ കള്ളമാര് മൂന്നും കൂടി അകത്ത് തന്നെ ഇരുന്ന് എന്തെങ്കിലും വെട്ടി വിഴുങ്ങുന്നുണ്ടാവും. എനിക്കിപ്പോ ഇതിനെല്ലാം പിടിച്ച് ജയിലിൽ അടയ്ക്കാൻ തോന്നാം. എന്തു പറ്റി ജാനകി? ഇന്ന് പിള്ളേര് നമ്മുടെ ഒപ്പം ഇരുന്നല്ലേ ഭക്ഷണം കഴിക്കുന്നേ? ഇല്ല മമ്മി, അവർക്ക് എന്തോ അത്യാവശ്യ ജോലിയുണ്ട്. അതുകൊണ്ട് അവര് റൂമിലിരുന്ന് കഴിച്ചോളാന്ന് പറഞ്ഞു. പുറത്തേക്ക് വന്ന് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത എന്ത് അത്യാവശ്യ ജോലി അവർക്ക് അവിടെ ഉള്ളത്? ഇപ്പൊ എന്താ സംഭവിച്ചത്? എനിക്ക് തോന്നുന്നത് ഈ ഡ്രസ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന്. എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യാതിരിക്കാൻ പറ്റുമോ? വല്ല പനിയും പിടിച്ചാലോ? നമുക്കൊരു കാര്യം ചെയ്താലോ? നമ്മൾ മൂന്ന് പേരും കൂടെ ട്രൈ ചെയ്താൽ കാര്യം നടക്കും. Yeah, that's a good idea. Three of us versus a baby. Yeah. Good idea. Yeah, really good idea. Let's do this, guys. എടാ നിക്ക് ഒരു മിനിറ്റ്, മുകളിലേക്ക് നോക്ക്. അല്ലല്ല, താഴേക്ക് നോക്ക്, താഴേക്ക്. അല്ലെങ്കിൽ ഇത് വേണ്ട, ലെഫ്റ്റിലേക്ക് നോക്ക്, ലെഫ്റ്റ്. എന്തൊക്കെയാണ് നീ പറയുന്നത്? കുഞ്ഞാണെന്ന് പറഞ്ഞാൽ എന്താ, അതിനൊരു പ്രൈവസി ഒക്കെ വേണ്ടേ? അതുകൊണ്ട് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് നോക്കാൻ പാടില്ല. ഓക്കെ? അപ്പൊ നമ്മൾ എന്താ ധൃതരാഷ്ട്രന്മാരായിട്ടാണോ തുണി മാറ്റാൻ പോകുന്നത്? അതാരാന്നാ നിനക്ക് പറഞ്ഞൂടെ? ആ അതാരാങ്കിൾ, അതാരെങ്കിലും ആവട്ടെ, തുണി മാറ്റുക. റെഡി, ഐസ് ക്ലോസ്. ഓക്കെ, ആരും ചീറ്റ് ചെയ്യരുത്, നോക്കരുത്. ശിവ, യു ആർ ഡൂയിങ് റൈറ്റ്. മുത്തശ്ശി ചെയ്യാറില്ലേ എന്നെ കാണുമ്പോ ഇങ്ങനെ? നീ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. Careful. Target പുറത്തേക്ക് വരുന്നുണ്ട്. വസന്തി, ഫോക്കസ് പൊസിഷനിൽ നിൽക്ക്. ടാർഗറ്റ് അടുത്തേക്കാണ് വരുന്നത്. ആഹാ, അത് ശരി. വാക്കി ടോക്കിയാ. വസന്തി, മേക്ക് യുവർ പൊസിഷൻ. എന്ത് വരെ പറഞ്ഞു?